എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. പാരലൽ യൂണിവേഴ്സ് എന്നൊരു കാര്യം നമ്മളെല്ലാവരും ഒരുപോലെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ശരിക്കും പാരലൽ യൂണിവേഴ്സ് ഉണ്ടോ അതോ ജസ്റ്റ് ഒരു ഇങ്ങനെ പറയുന്നത് മാത്രമാണോ എന്നൊക്കെ നമുക്ക് ഡൗട്ട് ഉണ്ട് അല്ലെ. പക്ഷെ ഫിസിക്സിൽ പല തിയറി, സ്ട്രിംഗ് തിയറി അങ്ങനത്തെ പല തിയറീസും വെച്ചിട്ടും പാരലൽ യൂണിവേഴ്സ് പോസിബിൾ ആണെന്നാണ് പറയുന്നത്. അതായത് ഒരു ബുക്കിലെ പല പല പേജസ് ആയിട്ടാണ്, അതിൽ ഒരു പേജ് നമ്മളാണെങ്കിൽ അതിന്റെ ചുറ്റുമുള്ള ടച്ച് ചെയ്യാത്ത ബാക്കി പേജസ് എല്ലാം ഓരോ പാരലൽ യൂണിവേഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഇപ്പം ഒരു ഞാനിപ്പോ രാവിലെ എണീറ്റിട്ട് എനിക്ക് ചായ കുടിക്കണോ അല്ലെങ്കിൽ കോഫി കുടിക്കണോ അതൊന്നും ചെയ്യണ്ടേ എന്ന് ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ പാരലൽ യൂണിവേഴ്സിലെ ഞാൻ ചിലപ്പോൾ കോഫി ആയിരിക്കും കുടിക്കുന്നത്, ഇപ്പുറത്തെ പാരലൽ യൂണിവേഴ്സിലെ ഞാൻ ചായ കുടിക്കും. ആ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. അതായത് ഓരോ ഇതിലും എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. സമയങ്ങളിൽ നമ്മുടെ ഒരു യൂണിവേഴ്സുമായിട്ട് ഈ പാരലൽ യൂണിവേഴ്സ് ഒന്ന് ഇന്റർഫിയർ ചെയ്യും. അങ്ങനത്തെ സമയങ്ങളിലാണ് നമുക്ക് ചിലപ്പോൾ പാരലൽ യൂണിവേഴ്സിലെ ആളുകൾ ഇവിടെ വരുന്നതായിട്ടൊക്കെ പല സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോഴാണ് നടക്കുന്നത്. ഇതുപോലെ പാരലൽ യൂണിവേഴ്സിൽ നിന്നൊരാൾ നമ്മുടെ യൂണിവേഴ്സിൽ വന്നൊരു ഇൻസിഡന്റ് ഉണ്ട്. നമ്മളിന്ന് ആ ഒരു സംഭവത്തിനെ പറ്റിയിട്ടാണ് കേൾക്കാൻ പോകുന്നത്. നമുക്ക് അതൊന്ന് കേട്ട് നോക്കിയാലോ? നമുക്കിനി അധികം വൈകാതെ വീഡിയോയിലോട്ട് കിടക്കാം. ഈ സംഭവം നടക്കുന്നത് 1954 ജൂലൈ മാസത്തിലാണ്. ഭയങ്കര സ്മാർട്ടായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത ഒരു വ്യക്തി ടോക്കിയോയിലെ ഹമീദ എയർപോർട്ടിൽ എത്തി. സാധാരണയുള്ള ആൾക്കാരെ പോലെ തന്നെ ഇയാളും നേരെ കസ്റ്റംസിൻ്റെ അടുത്തേക്കാണ് ചെന്നത്. ഇത് കഴിഞ്ഞു നടന്ന സംഭവങ്ങളാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ. താൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് ജപ്പാനിലേക്ക് വരുന്നതെന്നും താൻ ടോറിഡ് എന്നൊരു സിറ്റിയിൽ നിന്നാണ് ജപ്പാനിലേക്ക് എത്തുന്നതെന്നുമൊക്കെ ഈ ഒരു വ്യക്തി കസ്റ്റംസ് ഓഫീസേഴ്സിനെയൊക്കെ അറിയിച്ചു. ഇയാൾ പറയുന്നതൊക്കെ കേട്ട് ശരിക്കും പറഞ്ഞാൽ കസ്റ്റംസ് ഓഫീസേഴ്സ് എല്ലാം ഇങ്ങനെ അന്തം വിട്ടിരിക്കുമായിരുന്നു. കാരണം ഇവരാരും ടോറിഡ് എന്നൊരു സ്ഥലത്തിനെ പറ്റി കേട്ടിട്ട് പോലുമില്ല. ഇയാൾ ഈ പറയുന്നതൊക്കെ കേട്ട് ശരിക്കും ഓഫീസേഴ്സ് എല്ലാം നല്ല രീതിയിൽ കൺഫ്യൂസ്ഡ് ആയി. അങ്ങനെ ഈ ഓഫീസേഴ്സ് ഇയാളുടെ അടുത്ത് പാസ്പോർട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ വ്യക്തി ഓഫീസേഴ്സിൻ്റെ കയ്യിൽ പാസ്പോർട്ട് എടുത്ത് കൊടുത്തു. അപ്പം പാസ്പോർട്ട് എല്ലാം ഒരു നോർമൽ ഒരു പാസ്പോർട്ട് പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. പക്ഷേ ഈ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്ന സിറ്റിയുടെ പേര് ടോറിഡ് എന്നാണ്. ഇയാൾ ആദ്യം ഫ്രഞ്ച് ഭാഷയിലായിരുന്നു ഈ ഓഫീസേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചത്. പക്ഷേ അയാൾക്ക് ഫ്രഞ്ച് മാത്രമല്ല, ജാപ്പനീസും മറ്റ് പല ലാംഗ്വേജസും ഇയാൾ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ഇവർ ശരിക്കും കുറച്ചുകൂടെ കൺഫ്യൂസ്ഡായി. അങ്ങനെ ഇവരൊരു മാപ്പ് എടുത്തിട്ട് ഈ മാപ്പിൽ എവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന സ്ഥലമെന്നൊന്ന് കാണിച്ചു തരുമെന്ന് ഈ വ്യക്തിയോട് ഈ ഓഫീസേഴ്സ് ആവശ്യപ്പെട്ടു. അങ്ങനെയാൾ ഫ്രാൻസിൻ്റെയും സ്പെയിനിൻ്റെയും ബോർഡറിലായിട്ടുള്ള പ്രിൻസിപ്പാലെ ഫണ്ടോറയെ ചൂണ്ടിക്കാട്ടിയിട്ട് ഇതാണ് എൻ്റെ ടോറിഡെന്ന് ഈ ഓഫീസേഴ്സിൻ്റെ അടുത്ത് ഇയാൾ പറഞ്ഞു. അതുകൂടാതെ ഈ ഒരു സ്ഥലം 1000 വർഷത്തോളം പഴക്കമുള്ളതാണെന്നും നിങ്ങളെന്തിനാണ് നിങ്ങളുടെ മാപ്പിൽ ടോറിഡിനെ അണ്ടോറാന്ന് എഴുതി വെച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അയാൾ വഴക്കുണ്ടാക്കാൻ തുടങ്ങി ഒരു എയർപോർട്ടിൽ. ഇയാളൊരു ബിസിനസ്സിനായിട്ട് എപ്പോഴും ട്രാവൽ ചെയ്യുന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ പല പല രാജ്യങ്ങളിലെ കറൻസീസും ഈ വ്യക്തിയുടെ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ട് ഇയാൾ ടോക്കിയോയിലൊരു ഹോട്ടലിലാണ് താമസിച്ചത്, അതുപോലെ ടോക്കിയോയിലൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്തതെന്നൊക്കെ ഇയാൾ പറഞ്ഞു. പക്ഷേ ആ കമ്പനിയെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ആ കമ്പനി ടോക്കിയോയിലുണ്ട്, പക്ഷേ ഇയാൾ ഈ താമസിച്ചെന്ന് പറയുന്ന ഹോട്ടലിൽ അങ്ങനത്തെ ഒരു വ്യക്തി താമസിച്ചിട്ടേ ഇല്ല, അങ്ങനത്തെ ഒരു വ്യക്തി അവിടെ ആരും കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ പോലീസിനൊക്കെ ഇയാളൊരു ക്രിമിനൽ ആണെന്ന് തോന്നിയിട്ട് എന്തോ കള്ളത്തരം ഇയാൾ ഒപ്പിച്ചിട്ട് പോകാൻ വേണ്ടി നോക്കുകയാണെന്ന് വിചാരിച്ച് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. അതുകൂടാതെ വ്യക്തിയുടെ പക്കലുണ്ടായിരുന്ന എല്ലാ ഡോക്യുമെൻസും പോലീസ് മേടിച്ചു വെച്ചു. ഇതിൽ അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി അടച്ചിട്ടിരുന്ന സെല്ലിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നാണ്. ഈ വ്യക്തി മാത്രമല്ല, ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് പോലീസ് മേടിച്ചിരുന്ന ഡോക്യുമെൻസ് ഉണ്ടല്ലോ, അതും അപ്രത്യക്ഷമായി. ആ ഒരു സെല്ലിൽ നിന്ന് അയാൾക്ക് ഇറങ്ങി പോകാനുള്ള ഒരു വഴിയും ഇല്ലായിരുന്നു. കാരണം അവന് ഒരു എൻട്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എൻട്രി എക്സിറ്റും ഒരേ ഒരു സ്ഥലത്തു നിന്നായിരുന്നു. അതുകൂടാതെ അതിൻ്റെ വെളിയിൽ രണ്ട് ഗാർഡും ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ എവിടെ പോയി? ആ ഡോക്യുമെൻസ് എവിടെ പോയി? അങ്ങനെയാണ് ഇയാളൊരു പാരലൽ യൂണിവേഴ്സിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഈ ഒരു ടോക്കിയോയിൽ എത്തിയതെന്നും തിരിച്ച് ഇയാൾ ഈ പാരലൽ യൂണിവേഴ്സിലോട്ട് പോയതാണെന്നും പറയുന്നത്. ഇത് സത്യമാണോ അതോ വെറും കെട്ടുകഥയാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ പാരലൽ യൂണിവേഴ്സിൽ നമ്മുടെ ലോകത്ത് നടന്നൊരു സംഭവം എന്ന് പറയുമ്പോൾ എല്ലാവരും ഓർക്കുന്നത് ടോക്കിയോയിൽ വന്ന അപ്രത്യക്ഷമായ ഈ മനുഷ്യനെ പറ്റിയിട്ടാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓള് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോക്ക് ഒരു തടസ്സവും ഇല്ലാന്നൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം അടുത്ത വീഡിയോ നമ്മൾ കാണുന്നവരേക്കും എല്ലാവരും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.